തോട്ടുമുക്കം ചേലൂപ്പാറയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. പ്രവർത്തനം നിർത്തിയ ക്വാറിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. തോട്ടുമുക്കം ചേലൂപ്പാറയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നതെന്നും ജിയോളജി വകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി അറിയാൻ ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിക്കണം. നിലവിൽ അപകട സാധ്യത മേഖലയായതിനാൽ ബുധനാഴ്ച തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ അതിന് സൗകര്യമൊരുക്കിയതായി പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇവിടെ വന്നു. വന്ന സമയത്ത് ശക്തമായ വെള്ളം ഇതായോട്ട് ഒഴുകി വന്നതായിട്ട് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വലിയൊരു ഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലും നടന്നതായിട്ട് കാണുന്നില്ല. ചെറിയ രൂപത്തിൽ ഒരു മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നിവർ പറയുന്നുണ്ട്. അതപ്പോൾ അത് യാഥാർത്ഥ്യമാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ജിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മളെ വിവരം അറിയിച്ചിട്ട് അവരെ വരുത്തുന്നുണ്ട്. അതപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇതൊരു വലിയ അപകട സാധ്യതയുള്ള മേഖല തന്നെയാണ്. പ്രദേശത്തെ ക്വാറി 31 മാർച്ച് മുതൽ പ്രവർത്തനം നിർത്തിയതാണ്. എന്നാൽ ഇപ്പോഴും ക്വാറിയിൽ നിന്ന് ലോഡ് പോകുന്നതായി നാട്ടുകാർ പരാതി അറിയിച്ചിട്ടുണ്ടെന്നും ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അത് 31 മാർച്ചിന് ശേഷം ശരിക്കും ക്വാറി പ്രവർത്തനരഹിതമാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. അത് പ്രകാരം അവർക്ക് അതിൽ അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ പ്രവർത്തനരഹിതമാക്കിയിട്ടും ഇവിടുന്ന് വണ്ടി ലോഡ് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പരിശോധിച്ചിട്ട് വേണ്ട നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. 2007 ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് സമീപമായാണ് ബുധനാഴ്ച രാത്രി മണ്ണിടിച്ചിലുണ്ടായത്. ഇതുകൊണ്ട് തന്നെ ജനങ്ങളിപ്പോഴും വലിയ ഭീതിയിലാണ് ഇവിടെ. CTV പ്രാദേശിക വാർത്ത മുക്കം.